എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്ത്യയിൽ പല ആപ്പുകളും ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായി ടിക്ടോക്ക് ഉൾപ്പെടെ അമ്പത്തൊമ്പത് ആപ്പുകൾ ബാൻ ചെയ്യപ്പെട്ടു ഇപ്പോൾ ഇതാ വീണ്ടും പബ്ജി ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് വേറെ ആപ്പുകളൂടെ ബാൻ ചെയ്യപ്പെട്ടു അപ്പോൾ ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലും സംശയം വന്നേക്കാം എന്തെന്നാൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുക എന്നുള്ളത് കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോർ അല്ലാതെ മറ്റ് സ്റ്റോറുകളിൽ കൂടെ നിങ്ങൾക്ക് എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ബാൻ എങ്ങനെ പ്രാവർത്തികമാകും ഇപ്പോൾ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് പബ്ജി എന്ന് ഡൗൺ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എ പി കെ ഫയൽ കിട്ടി നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ബാൻ സാധ്യമാകുക ഇപ്പോൾ ഗവൺമെൻറ് ലൊക്കേഷൻ ബേസ് ചെയ്ത് ആപ്പുകൾ ബാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി പി എൻ ഉപയോഗിച്ച് ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോഴും അത് പ്രാവർത്തികമല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് സാധിക്കുക എന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ് അത് സാധിക്കുന്നത് ഐ എസ് പി ബ്ലോക്കിങ്ങിലൂടെയാണ് എന്ന് വെച്ചാൽ ഐ എസ് പി എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അതിന് ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഗൂഗിൾ വെബ്സൈറ്റ് കയറുക ഇപ്പോൾ ഐ എസ് പി വെച്ച് ഗൂഗിൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉദാഹരണം ഐഡിയ ജിയോ വോഡാഫോൺ ആ നെറ്റ്വർക്കിൽ കൂടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല ഈ കാരണത്താൽ ഇപ്പോൾ നമ്മൾ ബാൻ ചെയ്ത ഏതെങ്കിലും ആപ്പുകളുടെ എ പി കെ ഡൗൺലോഡ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇന്ത്യയിലെ ഐ എസ് പി സെർവർ കൂടെ ഈ ആപ്പുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ ആയിരിക്കണം ഇവർ ബാനിങ് നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്